या देवी सर्वभूतेषु मातृरूपेण संस्थिता नमस्तस्मै 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 नमो नमः മേന, നീ ജഗത്തിലെ ഏറ്റവും ഭാഗ്യശാലി മാതാവാണ്. ഹാ മേന, സാക്ഷാൽ ശക്തി നിന്റെ മകളായി ജനിച്ചിരിക്കുന്നു. ദേവി ജഗദംബിക ഭാവിയിൽ ശിവന്റെ അർദ്ധാംഗിനിയായി ലോകത്തിൽ നാനാവിധ ലീലകൾ വിരചിക്കും. ജഗദംബിയെ ദർശിക്കുവാനും നിന്റെ ഈ ഭാഗ്യത്തിൽ അനുഭവിക്കുവാനുമാണ് ഞങ്ങളിപ്പോൾ വന്നിരിക്കുന്നത്. റാണി, നീ എന്നെ തപസ് ചെയ്തതും എന്നെ പുത്രിയായി നേടാൻ ആഗ്രഹിച്ചതും ഞാൻ ഇവിടെ ജന്മമെടുത്തതും ഇതെല്ലാം തന്നെ പൂർവനിശ്ചിതവും ഉദ്ദേശപൂർണവുമാണ്. നീയും നിന്റെ പുത്രിയുടെ രൂപത്തിൽ ഞാനും കേവലം നിമിത്തങ്ങൾ മാത്രമാണ്. ഞാനും ബ്രഹ്മാവും വിഷ്ണുവും സത്യത്തിൽ ഞാൻ ആരാണെന്ന കാര്യം പ്രകടവുമാക്കി. എന്നാൽ അത് നിന്റെ മനസ്സിലെ ഭയവും ശങ്കയും നിവാരണം ചെയ്യാനായി മാത്രമാണ് ചെയ്തത്. എന്നെ പുത്രിയായി ലഭിച്ചത് മൂലം നിന്നിൽ അഹങ്കാരം ഉണരരുത്. അതിനായി നീ ഈ സത്യത്തെ മറക്കേണ്ടത് ആവശ്യമാണ്. ഞാൻ ആരാണെന്ന സത്യം, നീ ഒരു സാധാരണ സ്ത്രീയെപ്പോലെയും ഞാൻ ഒരു സാധാരണ പുത്രിയെപ്പോലെയും വ്യവഹരിക്കണം. അതിലാണ് നിന്റെയും ഈ ലോകത്തിൻ്റെയും മംഗളം. അമ്മേ ജഗദമ്പേ, അനുഗ്രഹിച്ചാലും. എന്റെ മകളെ, പുഷ്പം വിടരും എന്നും ദിനമാം പുഷ്പം വിടരും എന്നാൽ എന്നിതു പുതുദിനവും എന്നും ദിനമാം പുഷ്പം വിടരും എന്നാൽ എന്നിതു പുതുദിനവും ഗിരിരാജനുടെ സവിധം ഗിരിജ വന്നണയും ഉത്സവദിനമല്ലോ വന്നണയും ഉത്സവദിനമല്ലോ ഉത്സവമല്ലോ
ഹർഷോന്മാദം ചന്ദ്രകാന്തിയിൽ മായിക ഭാവം മനമതിലാകെ ശുഭാശം സകൽതൻ മംഗളഗാന തരംഗിണി ഒഴുകി മനമതിലാകെ ശുഭാശം സകൽതൻ മംഗളഗാന തരംഗിണി ഒഴുകി ഭുവന വനികയിൽ സുരഭില വസന്തം വന്നണയും ഉത്സവദിനമല്ലോ വന്നണയും ഉത്സവദിനമല്ലോ ഇന്നിനി ഉത്സവമല്ലോ വന്നണയും ഉത്സവദിനമല്ലോ ഇന്നിനി ഉത്സവമല്ലോ അനുമോദനങ്ങൾ ഹിമാലയ രാജൻ അനുമോദനങ്ങൾ. അങ്ങയുടെ പുത്രി സുമുഖിയാണെന്ന് അറിഞ്ഞു, ഭാഗ്യശാലിനിയുമാകും. ഭാഗ്യത്തിന്റെ നിർണയം ഭാവി തീരുമാനിക്കട്ടെ. ആ അവളുടെ ജന്മം കൊണ്ട് ഒന്ന് സംഭവിച്ചു, സമ്പൂർണ്ണ അന്തരീക്ഷത്തിൽ ഒരു ദിവ്യ പരിവേഷം വ്യാപിച്ചു. മനസ്സ് സന്തുഷ്ടമാണ്, ദേഹം സമ്പുഷ്ടം. അതായത് സർവദിവ്യ ലക്ഷണങ്ങളും പ്രകടമാണെന്ന്. അതങ്ങ് നിർണയിച്ചാൽ മതി. ഹിമാലയരാജൻ, ഞാനിപ്പോൾ നിർണയം ചെയ്യാൻ വന്നതല്ല, ദർശനത്തിനായി വന്നതാണ്. ദർശനത്തിനോ? ആരുടെ ദർശനം? അങ്ങയുടെ പുത്രിയുടെ. മറ്റാരുടെ? ദേവർഷെ, അങ്ങയുടെ വിനോദം. അങ്ങ് എപ്പോഴും ഹാസ്യം കലർത്തി സംസാരിക്കുന്നു. അങ്ങ് ദേവർഷയും ബ്രഹ്മസുതനുമായിട്ടുകൂടി ഒരു നവജാത ശിശുവിന്റെ ദർശനം ഇച്ഛിക്കുന്നുവെന്നോ? ഇതെന്ത് വിരോധാഭാസമാണ്! എന്റെ വിശ്വാസം അങ്ങയുടെ ദർശനവും ആശീർവാദവും മൂലം ഞങ്ങൾക്കായിരിക്കും പുണ്യം ലഭിക്കും. എന്തിന് അനർത്ഥം ചെയ്യിക്കുന്നു ഹിമാലയരാജൻ? അങ്ങയുടെ പുത്രിയെ ഞാൻ ആശീർവദിക്കുകയോ? നാരായണ നാരായണ. ദേവർഷെ, അങ്ങ് ഞങ്ങളുടെ ശുഭകാംക്ഷയാണ്, ഞങ്ങളുടെ മംഗളം ഇച്ഛിക്കുന്നു. ഞങ്ങളെ അനുമോദിക്കാൻ വന്നതല്ലേ? അങ്ങ് ഞങ്ങളുടെ പുത്രി ആശീർവദിക്കുകയില്ലേ? ആർ മംഗളം കാംക്ഷിക്കുന്നു? പിന്നെ ആർക്കാണ് ആശീർവാദം നൽകാൻ യോഗ്യതയുള്ളത്? ഇവയുടെ നിർണയം ഭാവി തന്നെ ചെയ്യട്ടെ. അങ്ങും നിർണയത്തിന്റെ മായാജാലത്തിൽ കുടുങ്ങിയോ? നാരായണ നാരായണ, ഈ വിഷയം തന്നെ മായയാൽ പരിപൂരിതമാണ് ഹിമാലയരാജൻ. ശരി ദേവർഷ, വന്നാലും കുമാരി ആശീർവദിച്ചാലും. രാജൻ, ഞാൻ ആശീർവാദം നൽകാനല്ല, വാങ്ങാനാണ് വന്നത്. അങ്ങക്കറിയില്ലേ ലോകത്തിലെ ഓരോ കന്യകയും ജഗദമ്പയുടെ സ്വരൂപമാണെന്ന്. അങ്ങ് പറയുന്നത് എന്തും ദേവർഷെ ഞാൻ മാനിക്കാം. അത് മാനിച്ചുകൊണ്ട് എന്ന് അങ്ങയോട് പറയുകയാണ്, വന്നാലും നമുക്ക് ജഗദമ്പയുടെ ദർശനം നേടാം. രീതിയും നീതിയും അത് തന്നെ പറയുന്നു. നടക്കൂ, ജഗദമ്പയെ പോയി ദർശിക്കാം. വന്നാലും
നാരായണ നാരായണ. പ്രണാമം ദേവർഷി, എന്റെ പ്രണാമം സ്വീകരിച്ചാലും. മംഗളം ഭവ. അങ്ങ് കന്യകയെ ആശീർവദിക്കാൻ വന്നതാണോ? അല്ല മഹാറാണി, അല്ല, ഞാൻ അനുമോദനം അർപ്പിക്കാൻ വന്നതാണ്. അനുമോദനവും കൂടെ ആശീർവാദവും നൽകണം. നാരായണ നാരായണ, ഞാൻ എന്തു പറഞ്ഞാലായിരിക്കും സത്യം സ്പഷ്ടമാകുക. എന്ത് സത്യം ദേവർഷേ? ഈ ജഗത്തിലെ ആ വിരാട് സത്യം, വെളിപ്പെടാൻ പോകുന്ന സത്യം. ആഹാ, എത്ര സുന്ദരിയായ കന്യക! ഈ രൂപം എത്ര സുന്ദരമാണ്, എത്ര പാവനമാണ്! പക്ഷേ ആ രൂപം എന്തത്ഭുതം! നാരദ, ഞാൻ ശക്തിയുടെ രൂപമാണ്. ഈ കാര്യം നിന്റെ മുഖത്തു നിന്ന് പല തവണയായി പുറത്തു വരുന്നു. എന്നാൽ ഒന്നുണ്ട്, ഈ പരമരഹസ്യം പുറത്തറിഞ്ഞു പോയാൽ അതിന്റെ ഉദ്ദേശ്യം തന്നെ നഷ്ടമായേക്കും. ഹിമവാനും റാണി മേനാദേവിയും ഈ സത്യത്തെക്കുറിച്ച് അറിയുവാൻ പാടുള്ളവല്ല. അവർ സാധാരണ മാതാപിതാക്കന്മാരായി തന്നെ ഇരിക്കട്ടെ. അവിടുത്തെ ആജ്ഞ പോലെ.